നമുക്ക് പാക്കറ്റ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ റാഡിഷ് പിക്കിളാണ്, സ്വീറ്റ് ആൻഡ് സൗർ റാഡിഷ് പിക്കിൾ. അതിനുവേണ്ടി ഞാനൊരു മീഡിയം റാഡിഷ് കൂടി എടുത്തിട്ടുണ്ട്. സ്മോൾ സ്കിന്നൊക്കെ കളഞ്ഞ് അതിനെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് റൗണ്ട് പീസ്, കനം കുറച്ച് റൗണ്ട് പീസായിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലേസ് പൊട്ടറ്റോ ചിപ്സിൻ്റെയൊക്കെ പോലെ കനം കുറഞ്ഞിട്ടുണ്ട്. നല്ല ലൈറ്റായിട്ട് കനം കുറച്ച് ചിപ്സ് അതിൻ്റെ അതേ കനത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ പിക്കിളിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 1 കപ്പ് ഓഫ് വാട്ടർ, 1 കപ്പ് ഓഫ് വിനെഗർ, അതേത് മെഷർമെൻ്റ് ആയാലും 1:1. പിന്നെ 3 ടേബിൾ സ്പൂൺ ഷുഗർ ഉണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പുണ്ട്, 3 ബേ ലീവ്സ് ഉണ്ട്, കുറച്ച് കുരുമുളകുണ്ട്, കുരുമുളക് കൂടിയാലും കുഴപ്പമില്ല, പിന്നെ മഞ്ഞൾ 1/4 ടീസ്പൂൺ. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഈസി, എണ്ണയും വേണ്ട, ഒന്നും വേണ്ട. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ വിനെഗർ ഒഴിച്ചു, ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്തിട്ട് നമ്മൾ റാഡിഷ് അതിനകത്തിട്ട് കുറച്ച് നേരം വെക്കുന്നു. വെച്ചതിന് ശേഷം, ആറിയതിന് ശേഷം നമ്മൾ ബോട്ടിലാക്കി വെക്കുന്നു. ഇത്രയും കാര്യമുള്ളൂ. അപ്പോൾ മഞ്ഞളായി, ഇനി ഷുഗർ ഇട്ടു, ഇനി ലാസ്റ്റ് നമുക്ക് സോൾട്ടും കൂടി ഇടാം. നന്നായിട്ട് ബോയിലായിട്ടുണ്ട്, ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫായി, ഇനി നമ്മുടെ റാഡിഷ് പീസസ് എല്ലാം ഇതിനകത്ത് നമുക്കിടാം. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇമേഴ്സ് ആകണമെന്നേ ഉള്ളത്, നന്നായിട്ടെല്ലാം സോക്ക് ആകണം, കവിഞ്ഞ് വെള്ളം വേണം. അതിനുശേഷം നമ്മളൊരു 6 വയ്ക്കുവാണ്, 2-3 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം എന്തായാലും ഇത് ആ വെള്ളത്തിൽ തന്നെയാണ് ഇരിക്കാൻ പോകുന്നത്. അതിനുശേഷം 6-ന് ശേഷം നമുക്കത് നല്ല ബോട്ടിൽ ചെയ്ത് വെള്ളത്തോടുകൂടി തന്നെ ബോട്ടിൽ വെക്കുക. അപ്പോൾ റെഡി ടു ഈറ്റ് ആണ്. നമ്മൾ ഈ ഏഷ്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ, തായ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഇത് ചിലപ്പം നീളത്തിലുള്ള പീസൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ജിഞ്ചർ ആണോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്, എന്താണോ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്താണ്. കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാഡിഷ് പിക്കിൾ റെഡി, സ്വീറ്റ് ആൻഡ് സൗർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി മാർക്കറ്റിൽ ചെല്ലുമ്പോൾ റാഡിഷ് കാണുമ്പോൾ ഇട്ടിട്ട് പോകാതെ ഒരു റാഡിഷ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ചും പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് റിമെമ്പർ ടു സബ്സ്ക്രൈബ്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കിട്ടില്ല വീഡിയോ ആയിട്ട് ഇനി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.